അപ്പൊ നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ മായാജാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിന്റെ പേര് ഫിഷിംഗ് ട്രാക്ക് എന്നാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരാളും കൂടി ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് രഞ്ജിത്തും കൂടി ഉണ്ട്. അപ്പൊ രഞ്ജിത്തും കൂടിയിട്ട് രണ്ടാള് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് സ്ലിംഗ് ഷോട്ട് ചെയ്യണത്. അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് പോവാ. കിട്ടുക്കാച്ചി കിട്ടുക്കാച്ചി എത്ര വലുപ്പം തോന്നിയില്ല ചെറുതന്നെ ചെറുത്. നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലോണം മീനെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും മീൻ അടിക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. എന്താണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിംഗ് ഷോട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ക്രിയേറ്റിവിറ്റി വേണം. നമ്മളെ നമ്മളിപ്പോൾ ഞാൻ അടിക്കുന്ന മീനുകൾ പലതും റണ്ണിങ്ങിലായിരിക്കും. എല്ലാ മീനും പൊന്തി നിൽക്കുന്ന മീനല്ല, റണ്ണിങ്ങിലായിരിക്കും. അതേപോലെ രണ്ടടി താഴ്ന്നു നിൽക്കുന്ന മീനൊക്കെ ആയിരിക്കും. ആ മീനെ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് നന്നായി കാണുന്ന ഒരാൾക്ക് അടിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, ആ നമ്മുടെ മനസ്സിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇന്ന മീനെ വെള്ളത്തിൽ ഒരു പാളി പോണൊരു സംഭവം ഉണ്ട് നമ്മുടെ ആരോഗ്യം. ആ സംഭവം നമ്മൾ കറക്റ്റാക്കണം. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെയാണ് അധികം മനസ്സിലാവുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അടുത്ത് തന്നെ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, റണ്ണിങ്ങിലുള്ള മീൻ എങ്ങനെ അടിക്കണം, അല്ലെങ്കിൽ എത്ര അടി താഴ്ചയിൽ ഉള്ള മീൻ എങ്ങനെ അടിക്കണം എന്ന് നമ്മളൊരു വീഡിയോ കൊണ്ടുണ്ട് കൊണ്ടുണ്ട്. റണ്ണിങ്ങായിരുന്നു, നീ റണ്ണിങ്ങായിരുന്നു റണ്ണിങ്. ഹാട്രിക്ക് ആണ്, ഹാട്രിക്ക്. മൂന്നടി മൂന്നടി അടിച്ചു നമ്മള്, മൂന്ന് മീൻ കയറ്റിട്ടുണ്ട്. സ്ലിംഗ് ഷോട്ടിന്റെ മായജാലം ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. നമ്മുടെ മെയിൻ സ്ലിംഗ് ഷോട്ട് തന്നെ ആയിരിക്കും. ആ കണ്ടതിന്റെ അടി കൊണ്ടിട്ടുള്ളത് എവിടെയാണ്, റണ്ണിങ്ങിലായിരുന്നു മീൻ. റണ്ണിങ്ങിൽ അടിച്ചപ്പോൾ കിട്ടിയതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, വേഗത കൂടുതലാണ് നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്. മറ്റൊരു ഉപകരണം നമുക്കിങ്ങനെ നമ്മുടെ എക്യുപ്മെൻറ്റും ഇതേപോലെ നിൽക്കില്ല ഫിഷിങ്ങിന് പറ്റി. അപ്പോൾ വീണ്ടും മീനെ പിടിക്കാൻ പോകുന്നു. കൊണ്ടില്ലടാ റണ്ണിങ്. ചെറുതാണ്, ചെറുത് ചെറുത്. നമുക്ക് കൊടുക്കാനൊന്നല്ല, എല്ലാവർക്കും കൂടിയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പോൾ നമ്മളെല്ലാം മീൻ അടിക്കും. ആ സൈസിലൊന്നല്ല, സൈസ് ഇത്തിരി കുറവാണ്. ആ തോന്നുന്നുണ്ട് ഒരു ഊഹം വെച്ച് അടിച്ചാ. ഓ പ്രാവശ്യം അത്യാവശ്യം സൈസുള്ള മീനുകൾ മീനുകളാണ് ചേട്ടാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇത്രയ്ക്ക് സൈസ് ഉണ്ടായിരുന്നില്ല മീനുകൾ. അപ്പോൾ നല്ല അടിപൊളി മീനുകൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തായാലും സ്ലിംഗ് ഷോട്ട് പഠിക്കാനുള്ളൊരു ഇതുണ്ടാവും തോന്നും. അത് തന്നെയാണ് ഈ ഫിഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത.
ഉണ്ട് ഞങ്ങൾ മുമ്പ് അടിക്കുന്ന ആഞ്ചത് അപ്പൊ ഇങ്ങോട്ട് മാപ്പ് കറക്റ്റായിട്ട് വന്നു തന്നു. കുറച്ച് മീനുകൾ കിട്ടിയല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇപ്പം അവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ഈ സ്ലിംഗ് ഷോട്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ മഹിമകൾ ഇവിടെ അവസാനിക്കുന്നില്ല, അടുത്ത എപ്പിസോഡിൽ കാണാം.